ഇതാ വേദപുസ്തകം പറയുകയാണ്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അതേ സഹോദരങ്ങളെ, അധികം താമസിക്കാതെ നിങ്ങളോടുള്ള വാഗ്ദത്തങ്ങൾ നിറവേറാനായിട്ട് പോകുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നുകൊണ്ട് അതിനുവേണ്ടി വീഡിയോയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാം മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഫേസ്ബുക്ക് പേജിനകത്തൂടെ, യൂട്യൂബ് ചാനലിലൂടെ, മറ്റ് മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന, കേൾക്കുന്ന, ശ്രദ്ധിക്കുന്ന ഞങ്ങളെല്ലാം മാന്യ പ്രേക്ഷകർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ എപ്പിസോഡ് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് മുന്നമേ ആഫ്രിക്കയിലായിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഈ സന്ദേശം എത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നല്ലൊരു ഭാരിച്ച ചെലവ് തന്നെയുണ്ട്. എന്നാൽ ഒരു എപ്പിസോഡ് പോലും മുടങ്ങിപ്പോകാതെ ഇരിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ്. ഇന്ന് ഈ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആഫ്രിക്കയിലായിരിക്കുന്ന റൈസ്ലാൻഡിയും കുടുംബത്തെയും ഒക്കെ നന്ദിയോടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ആ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. 2024 മുഴുവൻ ദൈവത്തിൻ്റെ പ്രീതിയാൽ ഈ ഭവനം നടത്തപ്പെടുമാറാകട്ടെ എന്ന് ആരംഭത്തിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഓസ്ട്രേലിയയിലായിരിക്കുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഗബ്രിയ മോൾക്കായിട്ട് പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക പ്രിയപ്പെട്ടവർക്ക് ഈ മകളൊരു അനുഗ്രഹമായി തീരേണ്ടതിന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനേക നന്മകളും ഉയർച്ചകളും ജീവൻ്റെ ശക്തിയും എല്ലാം ഈ കുടുംബത്തിൽ ഉടനീളം വാഴേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ, അതിലുപരിയായിട്ട് ആത്മീയമായി വളരെയേറെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടെ ആഫ്രിക്കയിലായിരിക്കുന്ന ഈ കുടുംബത്തെ അങ്ങയുടെ നാമം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപമേൽ കൃപ വ്യാപരിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ആഫ്രിക്കയിലായിരിക്കുന്ന റൈസ്ലാൻഡിയെ കുടുംബത്തെ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രീതിയ 2020 മുഴുവൻ ആ നിലയിൽ നടത്തപ്പെടുമാറാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയിലായിരിക്കുന്ന തലമുറകളെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. അവർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഗബ്രിയ മോൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന അനേകർക്ക് പ്രിയമകൾ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ബ്ലസ് ചെയ്യുകയാണ്. അനേക നന്മകളും ഉയർച്ചകളും ജീവന്റെ ശക്തിയും എല്ലാം ഈ കുടുംബത്തിൽ വാഴട്ടെ എന്ന് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ, അതിലുപരിയായിട്ട് ആത്മീയമായിട്ട് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ആഫ്രിക്കയിലായിരിക്കുന്ന ഈ കുടുംബത്തെ ഞങ്ങളുടെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൃപമേൽ കൃപ വ്യാപരിക്കട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ആഫ്രിക്കയിലായിരിക്കുന്ന ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങൾ യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരും ഞങ്ങൾ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നിങ്ങളുടെ നടുവിൽ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ ആവാത്ത അനുഭവമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റാനായിട്ട് പോകുകയാണ്. ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ജീവിതയാത്രയിൽ വിലയേറിയത് കണ്ടെത്തുക. 1 യോഹന്നാൻ 5:12 നിങ്ങൾ ശ്രദ്ധിക്കുക. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചാട്ടെ. 1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത് എല്ലാ കാലത്തെയും ഒരു ചരിത്ര പ്രധാനമായ സംഭവമാണ്. ഇന്ത്യയിലെത്താൻ ഒരു പടിഞ്ഞാറൻ പാത കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ യാത്ര തിരിച്ച് അദ്ദേഹം 69 ദിവസങ്ങൾക്ക് ശേഷം പുതിയ ആ ഭൂഖണ്ഡത്തിൽ എത്തുകയായിരുന്നു. അങ്ങനെ
ആ യാത്രയിൽ കൊളംബസിൻ്റെ കൂടെ 3 യുദ്ധക്കപ്പലുകൾ ഉണ്ടായിരുന്നു. അവയുടെ നായകത്വം സാന്റാ മറിയ എന്ന കപ്പലിന് ആയിരുന്നു. 117 അടി നീളമുള്ള ഈ കപ്പലിന് മുകൾ തട്ടും 3 പായ്മരങ്ങളും ഉണ്ടായിരുന്നു. മുമ്പിലത്തെയും പ്രധാനമായതും പിറകിലത്തേതുമായ ആ പായ്മരങ്ങൾ ഓരോന്നും ആ നീണ്ട യാത്രയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ളവയായിരുന്നു. ഇക്കാലത്തെ അത്യാധുനിക കപ്പലുകൾ നമുക്കറിയാം മെഷീനുകളുടെ സഹായത്താൽ യാത്ര ചെയ്യുമ്പോൾ, അന്നത്തെ കപ്പലുകൾ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ചാണ് ഓടിക്കൊണ്ടേയിരുന്നത്. അനേക നൂറ്റാണ്ടുകൾക്ക് മുന്നമേ, അനേക വർഷങ്ങൾക്ക് മുന്നമേ കപ്പലുകൾ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇന്നത്തെ പോലെ മിഷനിൻ്റെ സഹായത്താൽ, യന്ത്രത്തിൻ്റെ സഹായത്താലല്ല അവ ഓടിക്കൊണ്ടിരുന്നത്, കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് അവയിങ്ങനെ സഞ്ചരിക്കുമായിരുന്നു. അങ്ങനെ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ചാണ് പായകളൊക്കെ ഇങ്ങനെ കെട്ടി വലിച്ച് അവർ അന്നത്തെ യാത്രകളൊക്കെ നടത്തിയിരുന്നത്. അതേ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതയാത്രയിലും ദൈവരാജ്യത്ത് തീരത്ത് എത്തിച്ചേരുക എന്നതായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. ഈ പറയപ്പെട്ട കാര്യം എങ്ങനെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് പലരും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മറുപടിയാണ്, അതായത് യേശു ക്രിസ്തുവിൻ്റെ യാഗമരണത്താൽ നിങ്ങൾക്ക് ഒരു ദൈവമകനായും മകളായിട്ടും തീരാൻ കഴിയും. അതുകൂടാതെ സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് അവകാശിയുമായിട്ട് നിങ്ങൾക്ക് മാറാം. പ്രാർത്ഥനയാലും വേദ വായനയാലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ കാറ്റിലൂടെ ലഭ്യമാകുന്ന ശക്തിയാലും കൂട്ടായ്മയാലും ദൈവീക തലങ്ങളിൽ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ നമ്മുടെ യാത്രകൾക്ക്, ആത്മീയ യാത്രകൾക്ക് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഒരു ദിവസം ധാരാളം യാത്രകൾ നടത്താറുണ്ട്. ആ യാത്രയിൽ ഈ പറയപ്പെട്ട കാര്യം കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങളുടെ യാത്ര സഫലമായി എന്ന് വേണം കരുതാൻ. യോഹന്നാൻ 14:6 ശ്രദ്ധിക്കുക. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. വേദപുസ്തകം പറയുകയാണ്, യേശു തന്നെ വഴിയും സത്യവും ജീവനും ആണ്. അവൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതയാത്രയിൽ യേശുവിനെ കൂടെ ഉൾപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. റോമർ 5:21 ശ്രദ്ധിക്കുക. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ഇനി മറ്റൊരു വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൂണ്ടിക്കാണിക്കാനായിട്ട് പോകുകയാണ്. റോമർ 8:2, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നമ്മളെ അവിടുന്ന് സ്വതന്ത്രരാക്കി മാറ്റി. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക്, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ്. ഈ അധ്യായത്തിൽ നാം ക്രിസ്തുവിൽ ആരാകുന്നുവെന്ന് വിവരിക്കുകയാണ്. അതായത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തേക്കാൾ ഉന്നതവും ശ്രേഷ്ഠവുമായ ഒരു പ്രമാണമാണ് നമുക്ക് ഉള്ളത്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ആ പ്രമാണത്തോട് പോരാടുവാൻ വിശ്വാസികൾക്ക് ശക്തി നൽകുന്ന പ്രമാണം ആണ് ഈ പറയപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ പ്രമാണം ജീവൻ്റെ ആത്മാവ് സംബന്ധിച്ചുള്ളതാണ്.
ജീവന്റെ ആത്മാവ് സംബന്ധിച്ചുള്ള പ്രമാണം. ജീവന്റെ ആത്മാവ് വിശ്വാസികളിൽ വസിക്കുകയും സ്വന്തം പ്രയത്നത്താൽ അവർക്ക് ഒരിക്കലും സാധിച്ചെടുക്കാൻ കഴിയാത്തത് ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, നമ്മുടെ സ്വന്തം പ്രയത്നത്താൽ നമുക്ക് നീതിമാന്മാരായി തീരാൻ കഴിയത്തില്ല. നമ്മുടെ സ്വന്തം പ്രയത്നത്താൽ നമുക്ക് ലോകത്ത് പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും. മനുഷ്യൻ്റെ പ്രയത്നത്താലാണ് ഇന്ന് ഇത്രത്തോളം ഈ ലോകം ആയിത്തീർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മീഡിയയിലൂടെ ഒരു വാർത്ത ശ്രദ്ധിക്കാനിടയായി. 2071 ഒക്കെ ആകുന്ന സമയത്ത് മനുഷ്യൻ ഇന്ന് അന്ന് ഭൂമിയിലായിരിക്കുന്ന മനുഷ്യര് ബഹിരാകാശത്ത് താമസമാകാൻ തുടങ്ങുമെന്നൊരു വാർത്ത ഞാൻ ശ്രദ്ധിക്കാൻ ഇടയായിത്തീർന്നു. സഹോദരങ്ങളെ, നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. എത്രയോ വലിയ അത്ഭുത കണ്ടുപിടുത്തങ്ങളാണ് മനുഷ്യൻ ലോകത്ത് സംഭാവന ചെയ്തിരിക്കുന്നത്. അതെല്ലാം അവരുടെ പ്രയത്നത്താലാണ് അതെല്ലാം സാധ്യമായി തീർന്നിരിക്കുന്നത്. എന്നാൽ സ്വന്തം പ്രയത്നത്താൽ ഒരിക്കലും നമുക്കൊരു നീതിമാന്മാരായി മാറാൻ കഴിയത്തില്ല. സ്വന്തം പ്രയത്നത്താൽ നമുക്ക് രക്ഷിക്കപ്പെടാൻ കഴിയത്തില്ല. സ്വന്തം പ്രയത്നത്താൽ നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയാൻ കഴിയത്തില്ല. സ്വന്തം പ്രയത്നത്താൽ നമുക്ക് ദൈവത്തോട് അടുത്തു വരാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ ഫേവർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിലേ അതെല്ലാം നമുക്ക് സാധ്യമായി തീരത്തുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്നു നമ്മളെ നിരന്തോറും നടത്തേണ്ടത്. ഈ അധ്യായത്തിൽ, ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് ക്രിസ്തുവിനെക്കുറിച്ചും ദൈവാത്മാവിനെക്കുറിച്ചും ഏകദേശം 30 പ്രാവശ്യം സൂചിപ്പിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് 30 പ്രാവശ്യം പൗലോസ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. വിശ്വാസിയുടെ ഉള്ളിൽ വസിക്കുവാൻ ദൈവം തന്നെ തൻ്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നു എന്ന ആശ്ചര്യകരമായ സത്യത്തിന് പൗലോസ് ഇവിടെ ഊന്നൽ നൽകുകയാണ്. പൗലോസ് എന്തിനാണ് ഊന്നൽ നൽകിക്കൊണ്ട് സംസാരിക്കുന്നത്? വിശ്വാസികളുടെ ഉള്ളിൽ, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ദൈവം തന്നെ തൻ്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നു എന്ന ആശ്ചര്യകരമായ സത്യം. സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് അത് ആശ്ചര്യകരമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്ഭുതകരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് അത് അത്ഭുതകരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കുന്നത് അത് ആശ്ചര്യകരമാണ്. വിജയത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവാകുന്നു എന്ന് ഈ അധ്യായത്തിലൂടെ നിങ്ങൾക്ക് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. സഹോദരങ്ങളെ, വിജയത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവാണ്. അവൻ ജീവനും സമാധാനവുമാകുന്നു. അവൻ അവരെ നടത്തുന്നു. പരിശുദ്ധാത്മാവ് വിശ്വാസികളെ നടത്തുകയാണ്. അവർ സ്വയം ദൈവമക്കൾ എന്ന് അറിയുവാൻ ഇടയായിത്തീരുന്നു. അവൻ അവരിൽ വസിച്ചുകൊണ്ട് അവർക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പറയപ്പെട്ട കാര്യം റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ പ്രത്യേകതകളാണ്. ശ്രദ്ധിച്ചാട്ട് സഹോദരങ്ങളെ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. വേദപുസ്തകം പറയുകയാണ്, നിങ്ങൾ കർത്താവിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറും. നിങ്ങൾ കർത്താവിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പഴയ അനുഭവങ്ങളും ഒക്കെ മാറിപ്പോവുകയാണ്. സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഈ അനുഭവം യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. ഇനി ഒരു അനുഭവം ഞാൻ പറയാനായിട്ട് പോകുകയാണ്. സൗത്ത് സീ ദ്വീപുകളിൽ സുവിശേഷ പ്രവർത്തനം നടത്തി വന്ന ഒരു ആംഗലേയ സുവിശേഷകൻ അവിടെയുള്ള ഒരു പള്ളിക്കൂടം സന്ദർശിക്കുക മാത്രമല്ല, ആ പള്ളിക്കൂടത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ സാമൂഹ്യപരമായിട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചു. അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് അങ്ങനെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം നോക്കി നടത്തുകയും ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ചില നാളുകൾ അദ്ദേഹം അവിടെ മിഷണറിയായിട്ട് സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം മടങ്ങി ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക കാര്യം ആ അവസരത്തിൽ നടക്കുകയാണ്. ആ മിഷണറി അദ്ദേഹം കപ്പൽ കയറുന്ന സമയത്ത് അദ്ദേഹം
പഠിപ്പിച്ച അല്ലെങ്കിൽ അദ്ദേഹം സേവനം ചെയ്ത ആ സ്കൂളിലെ കുട്ടികൾ രണ്ട് നിരയായിട്ട് നിന്നുകൊണ്ട് അവര് ഗാനം ഇങ്ങനെ പാടാനായിട്ടിടയായിത്തുന്നു. ആ ഗാനം യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്തോ മാറ്റം വന്നു എന്നിൽ. ആ ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ആ ഗാനം ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പാടുകയാണ്. അദ്ദേഹം യാത്ര പറഞ്ഞ് ഇംഗ്ലണ്ടിലേക്ക് യാത്ര പോകാനായിട്ട് ഷിപ്പിലോട്ട് കയറാൻ തുടങ്ങിയ സമയത്ത്, യാത്ര പറയാൻ തുടങ്ങിയ സമയത്ത് ആ മിശ്രിക്ക് ആ അവരുടെ ആ സ്കൂളിലെ കുഞ്ഞുങ്ങളൊക്കെ രണ്ട് നിരയായിട്ട് നിന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് അദ്ദേഹത്തെ അങ്ങേയറ്റം സന്തോഷിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെയുള്ള ഒരു ശുശ്രൂഷകൻ തൻ്റെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ചു, ഈ പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ ആരാണെന്ന് ദേവദാസന് അറിയാമോ? ഈ പാട്ട് പാടുന്നവരെല്ലാം നരഭോജികളായിരുന്നവരുടെ മക്കളും കൊച്ചുമക്കളുമാണ്. വലിയ അത്ഭുതമല്ലേ? ഒരു കാലത്ത് നരഭോജികളായിരുന്ന അവരുടെ അവര് മിഷണിമാർ നിമിത്തമായിട്ട് രക്ഷയുടെ ഭാഗത്തേക്ക് വന്നു, സുവിശേഷം കേട്ടു, അവര് മാനസാന്തരത്തിൻ്റെ അനുഭവമുണ്ടായി. നരഭോജികളെ മനുഷ്യസ്നേഹികളാക്കി മാറ്റിയ അനേകം മിഷണിമാർ ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ ഈ പാട്ട് പാടി അവർ ദൈവസന്നിധിയിൽ ഇങ്ങനെ സന്തോഷിക്കുകയും അദ്ദേഹത്തെ യാത്ര അയക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഈ പാട്ട് പാടിയപ്പോൾ, ഈ പാട്ട് പാടിയവരെക്കുറിച്ച് ഈ മിശ്രയോട് പറയുകയാണ്, പണ്ടത്തെ കാലത്ത് അനേക നാളുകൾക്ക് മുമ്പ് ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ നരഭോജികളായിരുന്നു. ആ നരഭോജികളായിട്ടിരുന്നവരുടെ മക്കളും കൊച്ചുമക്കളുമാണ് ഇപ്പോൾ യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്ന പാട്ട് അവർ പാടിയിരിക്കുന്നത്. അതായത് ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, ഒരുവൻ ക്രിസ്തുവനായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറുകയാണ്. ദൈവത്തിന് ഏത് തരക്കാരെയും രക്ഷിപ്പാനായിട്ട് കഴിയുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ ആർക്കും പ്രയോജനമില്ലാത്തവരായി ജീവിക്കുന്നവരായിരിക്കാം, ദൈവത്തിന് നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ കഴിയും. ഈ മിശ്രിയെ ആ ദേശത്ത് പ്രയോജനപ്പെടുത്തിയതുപോലെ നിങ്ങളെയും അനേക സ്ഥലങ്ങളിൽ ഈ പുതിയ വർഷത്തിൽ ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയും. ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ വലിയ വ്യത്യാസം ഉളവാകുന്നു എന്ന് ഡി എൽ മോഡി ഒരിക്കൽ പറയുകയുണ്ടായി. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഒരിക്കൽ ഡി എൽ മോഡി എന്ന് പറഞ്ഞ ദൈവദാസൻ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ വലിയ വ്യത്യാസം അവനിൽ കാണാൻ കഴിയും. ഒന്നുകൂടി പറഞ്ഞാൽ, വീണ്ടും ജനനം ദൈവത്തിങ്കൽ നിന്നും പുതിയ പ്രകൃതിയും മാനസാന്തരവും ദൈവത്തിങ്കിലേക്ക് തിരിവും, ദത്തെടുപ്പെന്ന് പറയുന്നത് ദൈവകുടുംബത്തിലെ അംഗവും, നീതീകരണമെന്ന് പറയുന്നത് ദൈവം മുമ്പാകെയുള്ള നിലയെയും കാണിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളെ നീതീകരിച്ചത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്, അവൻ്റെ ഫേവറിനാലാണ്, അവൻ്റെ കൃപയാലാണ്. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ അനേക സ്ഥലങ്ങളിരുന്നു കൊണ്ട് ഇൻ്റർനെറ്റിനകത്തൂടെയും ടി വി സ്ക്രീനിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിനകത്തൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, ദൈവം നിങ്ങളെ നീതീകരിച്ചത് അവൻ്റെ കൃപയാലാണ്. ദൈവം നിങ്ങളെ മകനും മകളുമാക്കി തീർത്തത് അവൻ്റെ കൃപയാലാണ്. ഇന്നും ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ് അതിൻ്റെ പിന്നിലെന്നറിയുക. നിങ്ങളുടെ ഭവനത്തിൽ തീരാ ദുഃഖവും കണ്ണുനീരും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ അടിഞ്ഞാടിയതാണ്. എന്നാൽ ഇന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും അനുഭവമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണെന്നറിയുക. ഞാൻ നേരത്തെ പ്രസ്താവിച്ചതുപോലെ ലോകത്ത് ഇരുണ്ട് കിടന്ന അനേക ഭൂഖണ്ഡങ്ങൾ, അനേക സ്ഥലങ്ങൾ മിഷണറിമാർ അവിടെ ചെന്ന് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയെല്ലാം വലിയ വെളിച്ചങ്ങൾ ഉണ്ടായി. എന്തിനേറെ പറയാം, നമ്മുടെ ഇന്ത്യയിൽ പോലും ദീർഘവർഷങ്ങൾക്ക് മുമ്പേ അനേകം മിഷണറിമാർ ഇവിടെ വന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ആധുനിക തരത്തിലുള്ള സംസ്കാര രീതിയിലൂടൊക്കെ മനുഷ്യൻ ആ നിലയിൽ ഇന്ന് ആയിത്തീർന്നതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കാലത്തെ ത്യാഗങ്ങൾ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച്, നിന്ദകൾ സഹിച്ച്, പ്രതികൂലങ്ങൾ സഹിച്ച്, യാതനകൾ സഹിച്ച് അനേകം മിഷണറിമാര് കർത്താവിന് വേണ്ടി നിന്നതാണ് ഈ അനുഗ്രഹത്തിൻ്റെ എല്ലാം പിന്നിലെ കാരണമെന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ ഈ സന്ദേശം നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ടി വി ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ
നെറ്റിനകത്തൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, യൂട്യൂബ് ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നിശ്ചയമായിട്ട് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുകയാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കാരണം ഇത് മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനമാണ്. ഈ വചനത്തിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. ഏത് കൊടും പാപിയെപ്പോലും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നതാണ് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമെന്ന് പറയുന്നത്. ആരെയും മാനസാന്തരപ്പെടുത്താൻ കഴിയുന്ന, എവിടെയും വെളിച്ചം വീശാൻ പരത്താൻ കഴിയുന്ന, പുതിയ അനുഭവത്തിലൂടെ നടത്താൻ കഴിയുന്നതാണ് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം. അതാണ് ബൈബിൾ പറയുന്ന, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞു, ഇതാ സകലതും പുതിയതായി മാറിയിരിക്കുന്നു. സകലത്തെയും പുതുതാക്കി മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ പുതുതാക്കി മാറ്റാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. അവിടുന്ന് ആ നിലയിൽ നിങ്ങളോട് കരുണ കാണിക്കാൻ പോകുകയാണ്. അനേക ഭവനങ്ങൾ നിരാശയിലിരുന്നു കൊണ്ടാണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുക. ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ടി വി ചാനൽ ഓൺ ചെയ്തത്. ഓൺ ചെയ്ത സമയത്ത് നിങ്ങൾ ഈ സന്ദേശം കേൾക്കാനിടയായി. നിങ്ങൾ യാദൃശ്ചികമായിരിക്കാം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് യാദൃശ്ചികമല്ല. സ്വർഗത്തിൽ ആ സ്വർഗീയ കണക്കനുസരിച്ച് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു, ഇത് നിങ്ങളുടെ സമയമായതുകൊണ്ട്, ദൈവം നിങ്ങളെ അധികമായി സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഈ മാറ്റമില്ലാത്ത വചനം നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ, നിങ്ങൾ ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ, നിങ്ങളുടെ ജീവിതം ആ നിലയിൽ ക്രമപ്പെട്ട് കഴിയുമ്പോൾ, നിങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ കൊടുക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും പുതിയ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അനേക പ്രിയപ്പെട്ടവരെ ലോകത്ത് ഇന്ന് ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും കർത്താവ് പുതിയ മനുഷ്യരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സുവിശേഷം ലോകമെങ്ങും അനേകരെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അനേക രാജ്യത്തിൻ്റെ ആമീൻ മുഖച്ഛായ തന്നെ സുവിശേഷം നിമിത്തം മാറിയിട്ടുണ്ട്, മാറിക്കൊണ്ടിരിക്കുകയാണ്. അനേക ഭവനങ്ങളിൽ സുവിശേഷം നിമിത്തം മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സുവിശേഷം നിമിത്തം അനേകരെ രോഗസൗഖ്യത്താൽ ആ നിലയിൽ മുന്നോട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. രോഗസൗഖ്യം നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. ഈ മാറ്റമില്ലാത്ത വചനത്തിന് നിങ്ങളെ ബലപ്പെടുത്താൻ കഴിയും, ആശ്വസിപ്പിക്കാനായിട്ട് കഴിയും. ലോകത്തുള്ള യാതൊരു ഘടകത്തിനും നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ലോകത്തുള്ള യാതൊരു വ്യക്തിജീവികൾക്കും നിങ്ങൾക്ക് ഒരു ആശ്വാസത്തിൻ്റെ വചന ആ ഒരു കാര്യം പറഞ്ഞു തരാൻ കഴിയാതിരിക്കുമ്പോൾ, ഈ മാറ്റമില്ലാത്ത വചനത്തിന് നിങ്ങൾക്ക് ആശ്വാസം നൽകിത്തരാൻ കഴിയും. അനേക ഭവനങ്ങളാണ് പ്രയർ ലൈനിൽ ദീർഘവർഷങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. പലരുടെയും ഭവനത്തിൽ സമാധാനമില്ല, പലരുടെയും ജീവിതത്തിൽ വേണ്ടവണ്ണം സന്തോഷമില്ല. ആ വിളിക്കുന്നവരൊക്കെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടവരാണ്, ആ വിളിക്കുന്നവരൊക്കെ ആരോഗ്യപരമായിട്ട് മെച്ചപ്പെട്ടവരാണ്, എന്നാൽ അവരുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനമില്ല. എന്നാൽ സകലത്തെയും പുതുതാക്കാൻ കഴിയുന്ന കർത്താവിന് നിങ്ങളെ വിടിവിപ്പാൻ കഴിയും. സകലത്തെയും പുതുതാക്കാൻ കഴിയുന്ന ദൈവത്തിന് നിങ്ങളുടെ മുഖച്ഛായ മാറ്റാൻ കഴിയും. സകലത്തെയും മാറ്റാൻ കഴിയുന്ന ദൈവത്തിന് നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്താൻ കഴിയും. സകലത്തെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന കർത്താവിന് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി മാറ്റാൻ കഴിയും. സകലത്തെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന, മാറ്റിമറിക്കാൻ കഴിയുന്ന ദൈവത്തിന്, ദൈവവചനത്തിന് നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ കഴിയും. നിങ്ങൾ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ ആ കർത്താവിലേക്ക് ഓടി വരുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ, മനസ്സ് കാണിക്കുന്നുവെങ്കിൽ, ഇന്ന് പകലിൽ ദൈവം നിങ്ങളെ ഒരു പുതിയ ഒരു സൃഷ്ടിയാക്കി മാറ്റി പുതിയൊരു പാത്രമാക്കി നനയുവാൻ, കുശവനെ ആ നിലയിൽ നിങ്ങളെ ആ നിലയിൽ ആക്കി തീർക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ ഹൃദയം അവന് വേണ്ടി തുറന്നു കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വലിയവനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ചില വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ ഒക്കെ നിങ്ങൾ കേൾക്കും ഈ അവസരത്തിൽ. ആ വിടുതലിൻ്റെ സാക്ഷ്യം കേട്ടതിന് ശേഷം ഓടി വന്നാട്ട് നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനും പോകുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജേക്കബ് ജോൺ. ഞങ്ങൾ താമസിക്കുന്ന കറിച്ചാലിലാണ്. ഞങ്ങൾ നീണ്ട 26 വർഷമായിട്ട് ഫാമിലിയായിട്ട് സൗദി അറേബ്യയിലായിരുന്നു. സൗദി അറേബ്യ വെച്ചാണ് എനിക്ക് ഈ അസുഖം ഉണ്ടായത്. കോൺസ്റ്റിപ്പേഷനും ഒരു മൂത്ര തടസ്സവും വന്നു. അന്നേരമാണ് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ
അത് ഈ അസുഖത്തിൻ്റെ ആരംഭം അങ്ങനെയായിരുന്നു. പിന്നീട് നാട്ടിൽ വന്ന് ഞങ്ങൾ ഇത് ഹോസ്പിറ്റൽ കാണിച്ചപ്പോൾ അത് അല്പം സീരിയസ് ആണെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ അടുത്ത സ്നേഹിതനായിരിക്കുന്ന ബിജു പാസ്റ്ററോട് ഇതെല്ലാം സംസാരിക്കുകയും അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. കൂടിയ ആലോചനകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. പ്രാർത്ഥനയിൽ കൂടി അദ്ദേഹം എന്നോട് സംസാരിക്കുകയും ദൈവത്തിൻ്റെ ആലോചന പൂർണ്ണമായിട്ടുള്ള സൗഖ്യവും വിടുതലും എനിക്ക് ലഭിക്കുവാനും ഇടയായി. ബിജു പാസ്റ്റർ എന്നോട് ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു. എനിക്ക് പ്രോസ്റ്റേറ്റിനാണ് ഈ രോഗം വന്നിരിക്കുന്നത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് പരിമല ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് ഞങ്ങൾ CT സ്കാനൊക്കെ എടുത്തപ്പോൾ അല്പം സീരിയസ് ആണെന്ന് പറഞ്ഞു എന്നോട്. എന്നാൽ ബിജു പാസ്റ്റർ പ്രാർത്ഥനയിൽ എന്നോട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, അങ്കിളിനെ ദൈവം സൗഖ്യമാക്കിയിരിക്കുന്നു പറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്ന് ഞങ്ങളുടെ രോഗങ്ങളെല്ലാം ചെക്ക് ചെയ്തപ്പോൾ ഞാൻ, നിനക്ക് യാതൊരു അസുഖവുമില്ല, നിന്റെ ശരീരം നോർമലായിരിക്കുന്നു എന്ന് ഡോക്ടർ ഞങ്ങളോട് പറയും. എനിക്ക് അത്ഭുതകരമായിട്ടുള്ള രോഗസൗഖ്യം ലഭിക്കുകയും എനിക്കൊരു എൻ്റെ അസുഖങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ദൈവം സൗഖ്യം നൽകിത്തരികയും ചെയ്തു. പ്രാർത്ഥിച്ച പ്രിയപ്പെട്ട ബിജു പാസ്റ്ററോടും ദൈവത്തോടും എൻ്റെ ആയിരം ആയിരം നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കയുടെ ദേശത്തിരുന്നു കൊണ്ട്, അമേരിക്കയുടെ ദേശത്തിരുന്നു കൊണ്ട്, യൂറോപ്പിന്റെ ദേശത്തിരുന്നു കൊണ്ട്, ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇരുന്നു കൊണ്ട്, ഓസ്ട്രേലിയൻ ദേശത്തിരുന്നു കൊണ്ട്, അങ്ങനെ ലോകത്തിന്റെ 5 വൻകരയിലും ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ ജനത്തെ ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാണ് UK ദേശത്തിരുന്നു കൊണ്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത്? ജോലി മേഖലയിലെ പ്രതികൂലങ്ങൾ ഈ ദിവസങ്ങളിൽ മാറാനായിട്ട് പോകുകയാണ്. അപ്പോൾ തന്നെ കാനഡയിൽ ജോലി നഷ്ടപ്പെട്ടായിരിക്കുന്നവർ ആരാണ്? ഈ വരുന്ന ആഴ്ചയിൽ തന്നെ കർത്താവ് നിങ്ങൾക്കായിട്ട് ഒരത്ഭുതത്തെ ചെയ്യാൻ പോകുകയാണ്. അതുപോലെ തന്നെ കടുത്ത പനിയാൽ ഭാരപ്പെടുന്ന ഒരു കൊച്ചുകുട്ടിയുടെ മാതാപിതാക്കന്മാർ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം ഒരത്ഭുത വിടുതൽ സംഭവിക്കുകയാണ്. അടിക്കടി വയറ്റിൽ ശക്തമായ വേദനയാൽ ഭാരപ്പെടുന്നവർ യേശു കർത്താവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹെർണിയ ഓപ്പറേഷൻ കൂടാതെ ഈ അവസരത്തിൽ സൗഖ്യമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ വായിക്കകത്ത് പുണ്ണു വന്ന ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷ അനേകരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യട്ടെ. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേൻ. സഹോദരങ്ങൾ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടാം. ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹിതന്മാരെ അറിയിക്കാൻ മറക്കരുത്. മേ ഗോഡ് ബ്ലസ് യു.